श्रीनारायण परमगुरवे नमः। ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायण यदीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ മന്ത്രങ്ങളിലൂടെയുള്ള നമ്മുടെ തീർത്ഥയാത്ര അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു അത്ഭുത വൈദ്യൻ്റെ മഹിമയും ഒക്കെയാണ് മന്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് നമ്മൾക്ക് അടുത്ത മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ ഓം ബ്രാഹ്മണത്വാദി ജാതി രഹിതായ നമഃ എന്നുള്ള മന്ത്രത്തിലേക്കാണ് വരേണ്ടത്. ഓം ബ്രാഹ്മണത്വാദി ജാതി രഹിതായ നമഃ. ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രർ ഇങ്ങനെ ബാഹ്യമായിട്ട് കുറച്ച് ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജാതി ഇല്ലാത്ത ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ബ്രാഹ്മണത്വാദി എന്ന് പറയുമ്പോൾ മറ്റ് മൂന്നും കൂടി അതിൻ്റെ കൂടെ കയറി വരികയാണ്. മുൻപ് നമ്മൾ ഒരു ഇതിൽ പറഞ്ഞിരുന്നു, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ, ശരിക്കും ബ്രഹ്മജ്ഞാനി, അതാണ് ശരിക്കുള്ള ബ്രാഹ്മണൻ്റെ അർത്ഥം. ഇവിടെ അങ്ങനെ ജ്ഞാനിയായിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു ജ്ഞാനിയുടെ കുലത്തിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ധർമ്മങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ എന്ത് സംഭവിച്ചു, ധർമ്മത്തിന് ലോഭം വന്നപ്പോൾ, ഒരാൾ ബ്രഹ്മജ്ഞാനിയായിട്ട് കുടുംബത്തിലുണ്ടായിരുന്നിരിക്കാം, പിന്നീട് അങ്ങനെ ആരും അവിടെ ആ കുടുംബത്തിൽ കുലത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ എന്തുപറ്റി അവർ മാത്രം വലിയ മഹിമ പറഞ്ഞ് ഇങ്ങനെ പിന്നീട് വന്നവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള പൊങ്ങച്ചങ്ങൾ. നമുക്കിന്നും ആ ഒരു രീതി നമ്മളാരും വിട്ടിട്ടില്ല. നമുക്കങ്ങനൊരു ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ പറയും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ഒക്കെ വലിയ വലിയ ആളുകളായിരുന്നു. ആ മഹിമയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് അകത്തേക്ക് വല്ലതും പോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. അങ്ങനെ ഒരു മിഥ്യാ അഭിമാനികളായിട്ട് നമ്മൾ പലരും മാറിയിട്ടുണ്ട്. ഒരു ജോലിയും ചെയ്യാതെ മറ്റുള്ളവൻ്റെ എന്താണ് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ സ്വയമായിട്ട് ജോലി ചെയ്യോ? ചെയ്യത്തില്ല. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കോ? അതും ചെയ്യത്തില്ല. ഇങ്ങനെ എല്ലാവർക്കും ദോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട കുറേ സംഭവങ്ങളാണ് ഈ ജാതി വിഷയങ്ങൾ. അപ്പോൾ ബ്രാഹ്മണൻ ആയിട്ട് ആരോ അവരുടെ കുലത്തിലുണ്ടായിരുന്നു, ആ മഹത്വമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴും ജീവിക്കുന്ന ആ ഒരു വർഗത്തിൽപ്പെട്ട ആളുകൾ. അതുപോലെ ക്ഷത്രിയർ, അവർ വലിയ ശൂര പരാക്രമികളാണ്, വീരശൂര പരാക്രമികൾ എന്നൊക്കെ പറയും. യുദ്ധത്തിനൊക്കെ അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവർ ഊർജസ്വലരായിട്ട് നല്ല ആരോഗ്യവും ധൈര്യവും മനസ്സും ഒക്കെ ഉള്ളവരായിരിക്കാം. അങ്ങനെയുള്ള ഒരു കൂട്ടര് ക്ഷത്രിയരെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കൂട്ടരാണ്
വൈശ്യർ, വ്യവസായം, ബിസിനസ്സൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർ. ഇപ്പോൾ ക്ഷത്രിയരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സംതൃപ്തി എന്ന് പറയുന്നുണ്ടാവില്ല, ഒരു സാറ്റിസ്ഫാക്ഷനാണ്, കാരണം എപ്പോഴും അവർ അസംതൃപ്തരാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാകുന്നില്ല, അവർ വളരെ ആക്റ്റീവായിരിക്കും എപ്പോഴും ഇങ്ങനെ. പക്ഷേ ബ്രാഹ്മണൻ അങ്ങനെയല്ല, അവന് സന്തുഷ്ടി, അവൻ സംതൃപ്തി ഉണ്ടാവും. അതുകൊണ്ട് പറയും, അസന്തുഷ്ടോ ഗതോ വിപ്രഹ സന്തുഷ്ട ക്ഷത്രിയസ്തത. അപ്പോൾ ഈ സന്തുഷ്ടനായ ക്ഷത്രിയൻ പിന്നെ അവൻ ക്ഷത്രിയനല്ല, അതുപോലെ അസന്തുഷ്ടനായ ബ്രാഹ്മണൻ അവൻ ബ്രാഹ്മണനല്ല. കാരണം അസന്തുഷ്ടി ഉണ്ടെങ്കിൽ അവൻ ക്ഷത്രിയനാണ്, സന്തുഷ്ടി ഉണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടെങ്കിലോ അവൻ പിന്നെ ക്ഷത്രിയനും ആവത്തില്ല. അപ്പം ആ ഗുണമാണ്, അവൻ്റെ മാനസികമായിട്ടുള്ളൊരു ഗുണമാണ്. ഇപ്പോൾ ക്ഷത്രിയരായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ മിലിട്ടറിക്കാരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അവരൊക്കെ വളരെ എപ്പോഴും വളരെ ആക്റ്റീവായിരിക്കും, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നവർ, അതുപോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതിൽ എത്രയോ നല്ല ആളുകളുണ്ട്, അതേപോലെ മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്, സന്യാസിമാർ അല്ലേ, എത്രയോ നല്ല ആളുകളുണ്ടാവാം, എത്രയോ മോശം ആളുകളുണ്ടാവും, ഗൃഹസ്ഥന്മാരിൽ, അങ്ങനെ എല്ലാത്തിലും നമ്മൾ നോക്കുമ്പോൾ നല്ലതും ചീത്തയും എപ്പോഴും ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ ഇങ്ങനെ ബാഹ്യമായിട്ട് നമ്മൾ അഭിമാനിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ ബാഹ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള അർത്ഥം ഇല്ലാത്ത, യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളിൽ അഭിമാനിച്ചു നടക്കുന്നവരിൽ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഗുരു ജാതിയുടെ വിഷയത്തിലും അതിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചൊക്കെ രണ്ട് കൃതികൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രയോ ശാസ്ത്രീയമായിട്ടാണ് ഗുരു അത് ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, പക്ഷേ അപ്പോഴും ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ നമ്മൾ ഇല്ലാത്ത അഭിമാനം ഉണ്ട് എന്ന് അഭിമാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കുകയാണ്. അങ്ങനെ വ്യർത്ഥമാക്കേണ്ടതല്ല മനുഷ്യജന്മമെന്ന് ഗുരു പറയുകയാണ്. അത് ഈ സംസാര രോഗത്തെ കൂട്ടുന്നതാണ്. അപ്പോൾ സംസാര രോഗത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഗുരു തരുമ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ പ്രിക്കോഷനിൽ പെട്ടതാണ്. ഞാനെന്ന ആ ഒരു അഭിമാനി അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ കുലത്തിൽ ബ്രഹ്മജ്ഞാനിയെ പോലെ ആരും ഉണ്ടായിട്ടില്ല എന്ന് അച്ഛൻ മകനോട് പറയുമ്പോൾ ഈ കാര്യം തന്നെ നമ്മൾ ഓരോരുത്തരും നോക്കണം. ഇപ്പോൾ ഗുരുദേവൻ ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് അഭിമാനിക്കുമ്പോൾ നമ്മൾ ആ ഗുരുവിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? വളരെ രസകരമായ ഒരു സംഭവം, അരുവിപ്പുറത്തും അതുപോലെ ചെമ്പഴന്തിയിലും ഒക്കെ വർക്കലയിലൊക്കെ നമ്മൾ അവിടുത്തെ ചുറ്റുപാടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇവിടെ ഗുരു വന്നതുകൊണ്ടാണ് ഗുരു തെണ്ടിപ്പോകാതിരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഗുരുവിന് ഒരു ഗതിയും കിട്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഏറ്റവും ബാലിശമായിട്ടുള്ള, അറിവില്ലാത്ത, തമോ ഗുണത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇന്നും അവർ ജീവിച്ചിരിക്കുന്നവരാണ്, നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് അഭിമാനിക്കുന്നത്, ഞങ്ങളുടെ ഗുരു വിശ്വഗുരുവാണ്, ലോകഗുരുവാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മറുചോദ്യം ചോദിച്ചാൽ അവന് ഉത്തരമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ അപൂർവതകൾ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതാണോ? അല്ലെങ്കിൽ കള്ള് ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതാണോ? എന്താണ് ഗുരുവിൻ്റെ ഒരു അപൂർവത? മറ്റുള്ളവർ പറയാത്ത, സാമൂഹികമായാലും ശരി, ആധ്യാത്മികമായാലും ശരി,
എന്താണ് ഗുരുവിൻ്റെ ഒരു അപൂർവത എന്ന് ഈ അഭിമാനികളായിട്ടുള്ള ഗുരുഭക്തന്മാരോ ഗുരു അനുയായികളോ ഗുരുവിശ്വാസികളോ ഗുരുശിഷ്യന്മാരോ എന്നൊക്കെ പറയുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ടൊരു ഉത്തരമില്ല. ഈ പറഞ്ഞ പോലെയുള്ള കുറേ മിഥ്യാഭിമാനം അവർ കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിൽ നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ കുറേ വ്യക്തിപരമായിട്ടുള്ള അഹങ്കാരം ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഗുരുവിൻ്റെ ഗുരുത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്ന ഒരു അഹങ്കാരമുണ്ട്. അതായത് ആ സാക്ഷാത്കാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ ഒരു സംതൃപ്തി, ഈ സംസാര രോഗത്തിൽ നിന്ന് ഗുരുദേവൻ എത്രയോ ശാസ്ത്രീയമായിട്ടാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. അപ്പം രക്ഷപ്പെട്ടിട്ടേ നമുക്ക് രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം രക്ഷപ്പെടണമെങ്കിലോ അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാതെ നമ്മൾ വെറുതെ ഗുരുവിൻ്റെ ജയന്തി വരുമ്പോഴോ സമാധി വരുമ്പോഴോ ഒക്കെ ഗുരുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറേ ആളുകളെ സ്റ്റേജിൽ കയറ്റിയിരുത്തി അവർക്ക് തോന്നുന്ന കുറേ കോമാളിത്തരങ്ങളൊക്കെ പറഞ്ഞ് ആഘോഷിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഗുരുവിനോട് ചെയ്യുന്ന വലിയൊരു നിന്ദയാണ്. അത് ഒരു പ്രത്യേക ഒരു അസുഖമായിട്ട് എല്ലാ സ്ഥലത്തും ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ ഇങ്ങനെയാണോ നമ്മൾ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കേണ്ടത്, ഗുരുവിൻ്റെ സമാധി നമ്മൾ ആചരിക്കേണ്ടത്? അവിടെയൊക്കെ നമുക്ക് ആധ്യാത്മികമായിട്ട് ഗുരുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങളല്ലേ നമ്മൾ ഒരുക്കേണ്ടത്? അപ്പോൾ അരുവിപ്പുറത്ത് ഞാൻ ചെന്നതിന് ശേഷം അവിടെ മറ്റ് ഘോഷയാത്രകളോ സ്റ്റേജ് പരിപാടികളോ ഒന്നുമില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് ഗുരുവിൻ്റെ കൃതികളും അതുപോലെ ഗുരുവിൻ്റെ മൂലമന്ത്രവും ഒക്കെ ജപിക്കുകയാണ്. നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ആളുകൾക്ക് സദ്യ കൊടുക്കും എന്നുള്ളതല്ലാതെ ഒരു ഘോഷയാത്രയും അങ്ങനെയുള്ള മറ്റ് യാതൊരുവിധ പരിപാടികളും അവിടെയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഗുരുവിൻ്റെ ജനനത്തിൻ്റെ അപൂർവതയെക്കുറിച്ച് അറിയണം. ആ അങ്ങനൊരു ഒരു മഹാത്മാവിന് നമ്മൾക്ക് നൽകിയ പ്രകൃതി, നമ്മൾക്ക് ഗുരുവുമായിട്ട് അടുക്കുവാനുള്ള ആ വിദ്യ, ഇങ്ങനെ നമ്മുടെ മിഥ്യാഭിമാനങ്ങളെയൊക്കെ മാറ്റി നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെ ജയന്തിയും ഗുരുവിൻ്റെ സമാധിയും ഒക്കെ നമ്മൾ ആ ദിവസം നമ്മൾ അങ്ങനെ ആചരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. മറ്റ് കോലാഹലങ്ങളൊന്നും ഗുരു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളും ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ സ്ഥലത്തും അതാകുന്നില്ല? ഞാൻ മുൻപ് സൂചിപ്പിച്ചു, നമ്മൾ ഒരാൾ പറയുന്ന പോലെ അല്ല. ഒരു കാര്യം ജനങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ നമുക്ക് സ്വാധീനമുള്ള, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുള്ള സ്ഥലത്ത് അവരോട് നമുക്കിതൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് നമുക്ക് സാവധാനത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. അത് വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അറിവിൻ്റെ പ്രാധാന്യത്തെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ആയിരിക്കണം. അത് നിർബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള ഈ ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമഃ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള മിഥ്യാഭിമാനങ്ങൾ, ജാതി മാത്രമല്ല അങ്ങനെയുള്ള ഭേദഭാവങ്ങളിൽ അഭിമാനിക്കുന്ന ആ സ്വഭാവം നമ്മൾ മാറ്റിയിട്ട് ഗുരുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് അടുക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞ് നമ്മൾ ഗുരുവിനെ പൂജിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ എന്തൊക്കെയാണോ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകേണ്ടത് അത് സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോയിക്കൊള്ളും. അങ്ങനെ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, മറ്റുള്ളവർക്ക് യാതൊരു
ശല്യവുമാകാതെ അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ ഗുണകരമായ രീതിയിൽ ആയിരിക്കണം നമ്മൾ ഗുരുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ ജീവിക്കുവാനായിട്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ മുൻപ് സൂചിപ്പിക്കാറുണ്ട്, നമ്മുടെ ഈ ഒരു സത്സംഗം എന്ന് പറയുന്നത്, ഈ ഒരു മനനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളതല്ല, നമുക്ക് ഓരോരുത്തർക്കും നന്നാകുക എന്നുള്ളതാണ്. നമ്മുടെ ഈ വേദി ഒരിക്കലും ആരെയും വേദനിപ്പിക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഉള്ളതല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ കുറവുകളെ കുറ്റങ്ങളെ നമുക്ക് കണ്ടെത്തുവാനും അത് പരിഹരിക്കാനായിട്ട് ഗുരു നൽകിയിരിക്കുന്ന അവസരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്, കാണേണ്ടതും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഒരു ആത്മവിശകലനത്തിൻ്റെ വേദി നമുക്ക് മുൻവിധികളില്ലാതെ തുറന്നു കിട്ടുകയാണ്. അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓം സ്വയം പ്രകാശാഖണ്ഡ ബോധായ നമഃ. സ്വയം പ്രകാശം, അത് അഖണ്ഡ ബോധവും കൂടിയാണ്. അപ്പോൾ ഇവിടെ മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ പ്രകാശിച്ച് അഖണ്ഡ ബോധസ്വരൂപനായിരിക്കുന്ന ആ പരംപൊരുളിനായിക്കൊണ്ട്, അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. സ്വയം പ്രകാശാഖണ്ഡ ബോധായ നമഃ. സ്വയം പ്രകാശമാണ് ഗുരുവിൻ്റെ. നമ്മൾ ധ്യാനത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ മുൻപ് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു, നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. അത് അന്ന് സൂചിപ്പിച്ചു തന്നാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് അത് നിരന്തരമായിട്ട് പിന്തുടരുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കുറച്ച് പേര് എന്നെ വിളിക്കുന്നവർ, മെസ്സേജ് ഇടുന്നവരൊക്കെ അവരുടെ ധ്യാനത്തിൻ്റെ ആ ധ്യാനത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, അതുപോലെ അത് തിരുത്താറുണ്ട്, കൃത്യമായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് ചിലർ തരുന്നുണ്ട്, ചിലർ തരാറില്ല. അവർ വിചാരിക്കുന്നത് സ്വാമി അന്ന് പറഞ്ഞല്ലോ, ഇനി സ്വാമി ഏതെങ്കിലും കാലത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ ഞങ്ങൾക്കിപ്പോൾ സമയമൊന്നുമില്ല, വീട്ടിൽ 100,000 ജോലികളൊക്കെയാണ്, പിള്ളേരൊക്കെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലുണ്ട്, അല്ലെങ്കിൽ വൈഫുണ്ട്, അപ്പോൾ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലി തിരക്കാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് അത്ര ഗൗരവം ഇല്ലാത്ത ആളുകളുമുണ്ട്. ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല എന്തിനാ ധ്യാനിക്കുന്നത്. കാരണം ഈ ചിലരൊക്കെ നമ്മുടെ അന്നത്തെ ക്ലാസ്സിന്, ധ്യാനത്തിൻ്റെ ക്ലാസ്സിന് ശേഷം ഇതിനകത്ത് ജോയിൻ ചെയ്തവരുണ്ട്. പിന്നെ ഇതെങ്ങനെ ചോദിക്കുമെന്ന് ഒരു സംശയത്തോടു കൂടി ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഈ ഒരു സ്വയം പ്രകാശമാണ് ഗുരുവിൻ്റെ സ്വരൂപമെന്ന് അന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണത് സൂചിപ്പിച്ചത്. അപ്പോൾ സ്വയം പ്രകാശമായി ഇരിക്കുന്നത്, ഇപ്പോൾ നമ്മളുടെ ചന്ദ്രൻ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന് സ്വയം പ്രകാശമില്ല, അത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം കൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ സ്വയം പ്രകാശമായിട്ടിരിക്കുന്നത് ഈ പുറത്ത് നമ്മൾ കാണുന്ന സൂര്യനും സ്വയം പ്രകാശമില്ല, മറിച്ച് അത് വേറൊരു പ്രകാശത്തിൻ്റെ പ്രകാശത്തിലാണ് പ്രകാശിക്കുന്നത്. എന്തിൻ്റെയാണ്? തസ്യ ഭാസ സർവമിതം വിഭാതി. ഏതൊന്നിൻ്റെ പ്രകാശം കൊണ്ടാണ് മറ്റെല്ലാം പ്രകാശിക്കുന്നത് എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഉപനിഷത്ത് കണ്ടെത്തിയിട്ടുള്ളത്, ഉപനിഷത്ത് ഋഷിമാർ. അത് ഈ പ്രപഞ്ചത്തെ മൊത്തം പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യമാണ്, അഖണ്ഡമായിട്ടുള്ള ബോധസ്വരൂപമാണത്. ആ അഖണ്ഡമായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപമാണ് ഒരു മനുഷ്യരൂപമെടുത്ത് നമ്മുടെ മുൻപിൽ അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ. അതാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന്
ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ അത് അനുഭവിച്ചെഴുതിയതാണ്. അത് എന്താണ്, മറ്റുള്ളവരെ പോലെ വെറുതെ എക്സാജറേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ അത്ഭുതകരമായ രീതിയിൽ, നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ എഴുതിയതല്ല, അത് ആ സ്വാഭാവികമായിട്ടുള്ള ആ അനുഭൂതിയിൽ നിന്ന് ഗുരുവിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് നടന്നപ്പോൾ അനുഭവിച്ച അനുഭവമാണ്. അറിവില്ലായ്മയിൽ നിന്നുണ്ടായതല്ല. പലപ്പോഴും നമുക്ക് അറിവില്ലാതെ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമ്മൾ പറയാറുണ്ട്, അങ്ങനെയല്ല. ഗുരുവിൻ്റെ കൂടെ നടക്കുകയും ഗുരു തന്നെ സംസ്കൃതവും മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ ഒരുപാടൊരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്തപ്പോഴാണ് ഗുരുവിനെക്കുറിച്ച് അത് അങ്ങനെ ഓം ബ്രഹ്മണേ മൂർത്തിമതേ, ബ്രഹ്മത്തിൻ്റെ മൂർത്തിയായിട്ടാണ് ഇവിടെ നാരായണ യതീന്ദ്രൻ അവതരിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ആഴം ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എത്രയോ ഇനി വളരേണ്ടിയിരിക്കുന്നു, വികസിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൊച്ചു മനസ്സും കൊച്ചു ബുദ്ധിയും വെച്ച് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഇവിടെ അത്രയും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ഇതാണ് ഗുരുവിൻ്റെ സ്വരൂപം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചൈതന്യസ്വാമികൾ അങ്ങനെ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ ആ മന്ത്രം എഴുതിയിരിക്കുന്നത്. സ്വയം പ്രകാശം നമുക്കൊക്കെ പ്രകാശം നൽകുന്നതാണ്. ഒരുപക്ഷെ ഗുരു അങ്ങനൊരു പ്രകാശം നൽകിയില്ലായിരുന്നെങ്കിൽ ഇന്നും ഈ ഒരു വലിയൊരു സമൂഹം ഇങ്ങനെ ഇരുട്ടിൽ തന്നെ കിടന്നേനെ. അപ്പോൾ കാലത്തിൻ്റെ ആവശ്യമാണ് അത് വരേണ്ടത്. അപ്പം ഇത്രമാത്രം ഉൾക്കാഴ്ചയോടുകൂടി ആ സ്വയം പ്രകാശമായിരിക്കുന്ന ആ ചൈതന്യം നമ്മളെ ഉദ്ധരിക്കുവാൻ വേണ്ടി, നമ്മൾക്ക് വെളിച്ചം നൽകുവാൻ വേണ്ടി ഇവിടെ അവതരിച്ചു. അതുകൊണ്ട് ആ ഒരു നന്ദിയും കടപ്പാടും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ നന്ദിയും കടപ്പാടും നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ഒരിക്കലും നന്ദിയില്ലായ്മ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾക്ക് ഈ മഹർഷിമാർ, ഇപ്പോൾ ഉപനിഷത്തിലെ മഹർഷിമാരുണ്ട്, ആ മഹർഷിമാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അവരുടെ രൂപവും നമുക്കറിയില്ല. പക്ഷേ അവരുടെ യഥാർത്ഥ രൂപം എന്താണ്? ഈ സ്വയം പ്രകാശമാണ്. മറ്റേത് താൽക്കാലികമായിട്ട് ഒരു മനുഷ്യ ശരീരം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപമാണ്. അതിപ്പോൾ ഇത്രയും സയൻസൊക്കെ ഈ രീതിയിൽ കുറേ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് ആ ശരീരത്തിൻ്റെ രൂപം നമുക്ക് ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്ന് വിചാരിച്ചിട്ട് മുൻപ് ഉണ്ടായിരുന്ന മഹാഗുരുക്കന്മാരുടെ ഉപനിഷത്ത് കാലത്ത് അല്ലേ എത്രയോ നമുക്ക് വേദങ്ങളും ആ വേദങ്ങളിൽ ജ്ഞാനകാന്ഡ പ്രധാനം ജ്ഞാന പ്രധാനമായിട്ട് ഉള്ള വേദാന്തവും ഒക്കെ നമ്മൾക്ക് ലോകത്തിന് വേണ്ടി എല്ലാവർക്കും വെളിച്ചം മാത്രം പ്രകാശം മാത്രം ആഗ്രഹിച്ച ആ മഹർഷിമാരെ നമ്മൾ നന്ദിയില്ലാതെ അവരോട് നന്ദിയില്ലാതെ പോയാലോ? അപ്പോൾ നന്ദികേട് നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല. അപ്പോൾ ആയിരത്താണ്ടുകളായിട്ട് അതിങ്ങനെ പരമ്പരയായിട്ട് വരികയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന പോലെയാണ് എന്തായിരിക്കുന്നത്, ശ്രീനാരായണ ഗുരുദേവനും ഇവിടെ വന്നുപോയത്, ആ ഒരു ശരീരം അല്ലേ ഈ ജനതയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് കാലത്തിൻ്റെ ആവശ്യവും കൂടിയായിരുന്നു ഗുരുവിൻ്റെ അവതാരം. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിനെ ഒരു ചെറിയ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരു ദേശത്തിൻ്റെയോ ഒരു വക്താവായിട്ടോ അങ്ങനെ ചുരുക്കാൻ പറ്റിയതല്ല. കാരണം ഒരു ജനതയെ, അത് എവിടെയാണ് ദുഃഖം അവരനുഭവിക്കുന്നത്, അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് ആ ദുഃഖത്തിൽ നിന്ന്, അവരുടെ അറിവില്ലായ്മയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് അവർക്ക് വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ വിദ്യയാണ് പ്രധാനമായിട്ടുള്ള ആയുധം എന്ന് മനസ്സിലാക്കി മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഗുരു നമ്മളോട് ആഹ്വാനം ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ പരമ്പരയിൽപ്പെട്ട നമ്മൾ
എപ്പോഴും ഈ ഒരു നന്ദി, ഒരു കടപ്പാട് എപ്പോഴും സൂക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. അപ്പം നമുക്ക് എപ്പോഴേക്കാണ് അവസരങ്ങൾ കിട്ടുന്നത് ഗുരുവിന് സേവ ചെയ്യാനായിട്ട്? അപ്പം അത് സാമ്പത്തികമായും ശാരീരികമായും ബൗദ്ധികമായും ഏതെല്ലാം രീതിയിലാണോ നമുക്ക് പറ്റും, നമുക്ക് ഒരു ഒരു ഇതിൽ നിന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ത്, ചിലർക്ക് ശാരീരികമായിട്ട് സഹായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും, ചിലർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സഹായമല്ല, അത് ഗുരുവിന് ചെയ്യുന്ന ഒരു കടപ്പാടാണ്, നമ്മൾ ഗുരുവിനോട് ചെയ്യേണ്ട കടമയാണ്. ഇപ്പം നമ്മളുടെ അച്ഛനും അമ്മയും, ആ അച്ഛനും അമ്മയുടെ അടുത്ത് നമ്മൾ നല്ല മക്കൾ ആരും കണക്ക് പറഞ്ഞ് അവരെ ഇത് ചെയ്യാറില്ല. നമുക്ക് കാരണം നമ്മൾ തീരെ പൊടിയായിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ അമ്മയുടെ വയറ്റിൽ ഇരിക്കുന്ന കാലം തുടങ്ങി ഒരു നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാലം വരെ, എത്ര വയസ്സ് വരെയാണോ അത്ര വയസ്സ് വരെ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കലവറയില്ലാതെ സഹായിച്ചത് അത് അവരെ കടമയായിട്ടാണ്, അമ്മ, അതിനുശേഷമാണ് അച്ഛൻ. അപ്പോൾ അങ്ങനെ അമ്മയും അച്ഛനും നമ്മളെ ഇത്രമാത്രം സഹായിച്ച് നമ്മളൊരു തലത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പണവും പ്രതാപവും പേരും അങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ, നമുക്കൊരു തുണയായപ്പോൾ, നമ്മൾക്ക് നമ്മുടെ മക്കളായപ്പോൾ, അതുവരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് വളർത്തിയ അച്ഛനെയും അമ്മയെയും നോക്കാൻ കണക്ക് പറയുന്ന ഒരു സമൂഹം ഇന്നിവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നന്ദിയില്ലാത്തവരായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഒരു കണക്കും പറയാതെ, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ നമ്മളുടെ മലമൂത്രങ്ങളൊക്കെ എടുത്ത് നമുക്ക് വേണ്ടുന്നതൊക്കെ നൽകിയത്. അത് ഒരു ശരീരത്തെയും ഒരു മറ്റ് കുറേ കാര്യങ്ങൾ നമുക്ക് നൽകി നമ്മുടെ മാതാപിതാക്കൾ. അവരോട് ഒരു രീതിയിലും നമ്മൾ കണക്ക് പറയാൻ പാടില്ല. നമുക്ക് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കടമയായിട്ട് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഈ സംസാരത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മളെ രക്ഷപ്പെടുത്താൻ വന്ന ഗുരുവിനോടും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കളോട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ, ഇതുപോലെ ഈ മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഗുരുവിനെ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ആ കടം നമ്മൾ എങ്ങനെയാണ് വീട്ടേണ്ടത്? അപ്പോൾ ഈ ഒരു മഹത്വം നിങ്ങൾ നിങ്ങളുടെ പരമ്പരയോട് പകർന്ന് കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അങ്ങനെയാണ് പകരുന്നു പരമ്പരയായി പലതും. അതൊക്കെ നമ്മൾ പരമ്പരയായിട്ട് പകർന്നു കൊടുക്കേണ്ട സംസ്കാരമാണ്. അതൊരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അത് അവരുടെ മക്കളിലേക്ക്, ഇപ്പോൾ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്കും ശിഷ്യനിൽ നിന്ന് അടുത്ത ശിഷ്യനിലേക്കും ഒക്കെ ഇങ്ങനെ പകർന്നു വരണം. കാലത്തിൻ്റെ ഗതിവിഗതികളിൽ ചില ഗ്ലാനിയൊക്കെ സംഭവിക്കും, പക്ഷെ അവിടെ നമുക്ക് വീണ്ടും അതിനെ ഉദ്ധരിക്കുവാനായിട്ട് അടുത്ത ഗുരു വരും, അവസരങ്ങളുണ്ടാകും. അതൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്ന് ഈ അവസരത്തിൽ ഈ സ്വയം പ്രകാശ അഖണ്ഡ ബോധസ്വരൂപനായ ആ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം, സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.